ബിരിയാണി മാറി നിൽക്കും കണ്ണൂരുകാരുടെ ഈ ഒരു ചെമ്മീൻ ചോറിൻ്റെ മുന്നിൽ. അപ്പോൾ കണ്ണൂർ ഏരിയയിൽ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, കണ്ടിഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തസ്ലി കാപ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനൊരു 1/2 hour സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ടൈം കൊണ്ട് തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് മസാല വരട്ടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 tbsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിത് വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കി മസാലകളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ചെമ്മീനൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് അധികം ചെറുതല്ല, ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാട്ടോ, ഒരു 1/2 kg ഉണ്ടാവും ഇത്. അപ്പോൾ അതാ ഇത് ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി ഫ്ലെയിം നന്നായി ലോ ചെയ്തതിന് ശേഷം ഒരു 2 കഷ്ണം കറുവപ്പട്ടിയും 3-4 ഗ്രാമ്പൂ, ഒരു 3 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം പിന്നെ 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള നന്നായി വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ 1/2 tbsp ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കാട്ടും. ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം പോകുന്ന വരൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് മസാലപ്പൊടികളായിട്ട് 1/4 tsp മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1 tsp ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 1 തക്കാളി ചെറുതാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായി ഒടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി നന്നായി കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്തതാട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഈ ചോറിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതാ 1 cup തേങ്ങയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങയാണ് ഈ ചെമ്മീൻ ചോറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നൊരു സംഭവം. ഇതിട്ടിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 cup അരിയാണല്ലോ എടുത്തിരുന്നത്, അതിൽക്ക് 1 cup 1.5 glass വെള്ളം എന്നുള്ള കണക്കിൽ 3 glass നല്ല തിളച്ച വെള്ളമാട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ 2 tbsp പശുവിൻ നെയ്യ് ഗീ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കുന്നുണ്ട്. പിന്നെ ഈ ടൈമിൽ തന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 7 minutes 6 to 7 minutes നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പകുതി വേവിച്ചെടുക്കുന്നത്. ഇത് നന്നായി ഇതാ ഞാനിങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. നല്ല പ്രഷർ കൊടുത്ത് അമർത്തണ്ട, സോഫ്റ്റായിട്ട് നമ്മളിതൊന്ന് ഒപ്പം ആക്കി കൊടുക്കുക. ഇനി ഇതിന് മേലെ നമ്മൾ ചെമ്മീന് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഞാനിതാ ചെമ്മീനൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് 1-5 minutes കൂടി നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ. ഞാൻ ചെമ്മീന് കിട്ടുകയാണെങ്കിൽ എപ്പോഴും ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുള്ളൂ നമ്മൾ, ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ മുകളിലുള്ള ചെമ്മീനൊക്കെ എടുത്തൊന്ന് മാറ്റി ഇനി ഈ റൈസ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെമ്മീനൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിത് ഫുള്ള് ഇരുന്നൊന്ന് കഴിച്ചു പോവും, അത്ര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം കേട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അൺടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.